4 to 5 ഓസ്കാറിനെ കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 എണ്ണമെങ്കിലും വാങ്ങി ഒരുമിച്ചിടണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഈ ടാങ്ക് കാലിയാക്കുന്നത് ഓസ്കാറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പോവുകയാണ് ഓസ്കാറിനെ എടുക്കാൻ. പക്ഷേ അതിന് മുമ്പ് ഇതിലുള്ള വെള്ളം ഒരു ഹാഫ് മാറ്റണോ? എന്താണ് മാറ്റം അല്ലേ? കാരണം ഇതിനകത്ത് കോയിഫിഷാണ് ഉണ്ടായിരുന്നത്. ഒരു ഹാഫ് വെള്ളം മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് ഓസ്കാറാവുമ്പോൾ ഞാനൊരു 4 to 5 ഓസ്കാറിനെ കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് 120 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഒരു 4 എണ്ണം മതിയെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കൊണ്ടുവരുന്ന കുറച്ച് വലിയതാണ്, വലിയ സൈസാണ് കൊണ്ടുവരുന്നത്. ഏകദേശം ബ്രീഡിംഗ് സൈസായിട്ടുള്ള ഓസ്കാറിനെയാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പലപ്പോഴായിട്ടിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഓസ്കാർ ബ്രീഡിങ്ങിനെ കുറിച്ച് ചെയ്യാത്തതെന്ന്. ബ്രീഡിംഗ് ബെയറില്ലാതെ എങ്ങനെയാണ് ബ്രീഡിങ്ങിനെ കുറിച്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ ഒരു ഓസ്കാർ ബ്രീഡിംഗ് പെയേഴ്സ് ആണോ എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 എണ്ണമെങ്കിലും വാങ്ങി ഒരുമിച്ചിടണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊരു പെയർ തിരിയും. പക്ഷേ ഈ ഒരു ടാങ്ക് അത്യാവശ്യം വലുതന്നെയാണ്. ഈ ടാങ്കിനകത്ത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഓസ്കാറിൻ്റെ ആണ് പെണ്ണ് സെപ്പറേറ്റ് മനസ്സിലാക്കാൻ വലിയ പാടാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ നാട്ടിലെ ബ്രീഡേഴ്സിനൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഓസ്കാർ, അരവണ, പിന്നെ ആ ഒരു ടൈപ്പിലുള്ള ഒരു ഫിഷിൻ്റെയും മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണ് കൃത്യമായി പറയാൻ പറ്റില്ല. ഏഞ്ചൽ തന്നെ നമ്മളങ്ങ് കുത്തുമതിപ്പായിട്ട് പറയുക ചെയ്യുന്നത്, പക്ഷേ അത് വിജയിക്കാറുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊരു ഹാഫ് വെള്ളം മാറ്റി ഇതിൻ്റെ കാനിസ്റ്റർ ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം 2 ദിവസത്തേക്ക് കോഴിയിടും പോലെയല്ല ഓസ്കാറിന് ഇട്ട് കഴിഞ്ഞാൽ അതിനെന്തായാലും ഫിൽട്രേഷൻ, നല്ല ഫിൽട്രേഷൻ സെറ്റപ്പൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ആ പരിപാടികൾ തുടങ്ങാം. നമ്മൾ ഏതായാലും വെള്ളം പകുതി മാറ്റാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പൈപ്പ് കൊണ്ട് നമ്മൾ സൈഫൺ ചെയ്ത് ഇതിൻ്റെ താഴെയുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളയാം. അതുപോലെ ഈ സ്പോഞ്ച് ഫിൽട്ടറിൻ്റെ താഴെയും എല്ലാം കുറച്ച് വേസ്റ്റൊക്കെ പോയി നിൽക്കുന്നുണ്ട്. കാരണം ഇതിന് ഇപ്പോൾ കാനിസ്റ്റർ ഫിൽട്ടറൊന്നും ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ 5 കോയിഫിഷുകൾ 1-2 ദിവസം ഇതിനകത്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ കുറച്ച് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 50% വെള്ളം മാറ്റാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഇതിൻ്റെ ടോപ്പ് ഫിൽട്ടർ വർക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ടോപ്പ് ഫിൽട്ടർ നമ്മൾ തന്നെ വെച്ച ടോപ്പ് ഫിൽട്ടറാണ്. അതിൻ്റെ സ്പോഞ്ചും കൂടെ ഏകദേശം മാറ്റി എന്തായാലും മാറ്റി കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരു മൂടി ആൻറ്റിക്ലോറിൻ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ പ്രൈം സീക്കം പ്രൈം, അത് ഒരു മൂടി ഒഴിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ചില്ലറ പരിപാടികളും നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സേഫായിട്ട് കൊണ്ടുവരുന്ന ഫിഷിനെ വിടാൻ പറ്റൂ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. രാത്രി തന്നെ എന്തിനാ പോകുന്നോ? നല്ല ക്വസ്റ്റ്യൻ. വൈഫ് ചോദിക്കുന്നത് ഈ രാത്രി തന്നെ എന്തിനാ പോകുന്നതെന്നാണ്. നമ്മൾ ഓൾറെഡി വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നോക്കുമായിരുന്നു, ഇങ്ങനെ കമൻസ് നോക്കുമായിരുന്നു. നിറയെ പേര് ഓസ്കാറിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഓസ്കാർ ലൈക്ക് അടിക്കുന്നു, ഓസ്കാർ വേണമെന്ന് പറയുന്നു, ഓസ്കാർ വീഡിയോ വേണമെന്ന് പറയുന്നു. പിന്നെ എങ്ങനെ നമ്മൾ രാത്രി തന്നെ പോകാതിരിക്കും? അവർക്ക് എന്തറിയാം? ഹലോ അപ്പൂസേ, പപ്പൻ്റെ സോക്സ് എടുത്ത് തന്നടി. പിള്ളേരെ കൂടെ കൂട്ടിയാലോ? വേണ്ടല്ലേ. എന്തിനാ കരയുന്നടി? അത് കൊടുത്തേ. നമ്മൾ എവിടെ പോകുന്നതെന്നറിയോ? നമ്മുടെ ഗൗരാമിയെ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? പിന്നെ സോക്സ് ഇടാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഇന്ന് നമ്മൾ കോഴിപ്പോണ്ട് ക്ലീനാക്കി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നെറ്റിന് നമ്മുടെ ബാക്കിയുള്ള ആ നെറ്റുണ്ടായിരുന്നല്ലോ, നെറ്റിന് കാല് കൊളുത്തി കീറിപ്പോയി. നമ്മൾ പോകുന്ന ഏതാ സ്ഥലം എന്നറിയോ? നമ്മൾ അന്ന് ഗൗരാമി ഫിഷിനെ കൊണ്ടുപോയില്ലേ, ഗൗരാമി ഫിഷിനെ കൊണ്ടുപോയ അതേ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഓസ്കാറിനെ പിടിച്ച് വണ്ടിയിലെത്തി. അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അയ്യോ, ഇവന്മാരെ പിടിച്ച് ഇതാക്കുമ്പോഴേക്ക് കണ്ട ഞാൻ കുളിച്ചു, കംപ്ലീറ്റ് വെള്ളം തെറിപ്പിച്ചു.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, ഫിഷും വെള്ളവും എല്ലാം കൂടി ആയില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ നേരിട്ട് ഇതിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. ഇവിടെ മുഴുവൻ ഇവർ തെറിപ്പിച്ച് വെള്ളമാക്കും. നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഫിഷിനിടാമെന്നാണ് ആലോചിക്കുന്നത്. ടോപ്പ് എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. അതിൻ്റെ ഫിൽറ്ററിൻ്റെ വയർ മാത്രമേ നമ്മൾ കെയർഫുള്ളായി നോക്കേണ്ടതുള്ളൂ. ഫിൽറ്റർ, അതുപോലെ ഹീറ്റർ, ടോപ്പ് ഫിൽറ്റർ, ഇതെല്ലാം കണക്ട് ചെയ്തേക്കുന്ന വയറുകൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഈസി ആയിട്ട് എടുത്ത് മാറ്റാം. അങ്ങനെയാകുമ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഫിഷിനെ എടുത്ത് ഉള്ളിലേക്ക് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർ അതിൽ നിന്ന് പെടക്കുന്ന ഇതിൻ്റെ ബ്രേസിങ്ങിലൊക്കെ വെച്ച് അടിച്ച് പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ കണ്ടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിഷിനെ ഓരോന്നിനെയായിട്ട് പിടിച്ചുള്ളിലേക്ക് ഇടാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതന്നെ വേറെ ടൈപ്പ് ഫിഷൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് ജമ്പ് ചെയ്യുന്നുള്ളൊരു പേടി കൂടെ വേണം. എന്നാൽ ഓസ്കാറിനെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ജമ്പ് ചെയ്യുന്നുള്ളൊരു പേടി നമുക്ക് ആവശ്യമില്ല. ഓസ്കാർ ഇത്ര പ്രശ്നങ്ങൾ ടാങ്കിലുണ്ടായാലും പേടിച്ചാലും ഒന്നും പുറത്തേക്ക് ജമ്പ് ചെയ്യില്ല. അതാണ് ഓസ്കാറിന് മറ്റ് ഫിഷുകളിൽ നിന്നുള്ളൊരു പ്രത്യേകത. ഇപ്പോൾ ഇവന്മാരെ ഇട്ട് കുറച്ച് സമയം മാത്രമേ ഇവർക്കൊരു സ്ട്രെസ് കാണുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ ഇവർ നമ്മളുമായിട്ട് ഫ്രണ്ട്ലി ആയി. ശരിക്കും ഓസ്കാറിനെ വാട്ടർ ഡോഗ്സ് എന്നാണ് പറയപ്പെടുന്നത്. വാട്ടർ ഡോഗ് ശരിക്കും അത് തന്നെയാണ് അവരുടെ ക്യാരക്ടർ. ഇത് നമ്മൾ ഫുഡ് കൊടുക്കാൻ വരുന്നവരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓണർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു ഫിഷാണ് ഓസ്കാർ എന്ന് പലപ്പോഴായിട്ട് പല സ്ഥലത്ത് നമുക്കറിയാവുന്നതാണത്. പല സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കോപ്പർ ഓസ്കാർ. ഇവനാണ് കോപ്പർ. ഒരു കോപ്പർ ഓസ്കാർ, പിന്നെ ഒരു ഗ്രേ. ഇത് ടൈഗർ ഓസ്കാറിൻ്റെ ഒരു വേരിയൻ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ട് ടൈഗർ ഓസ്കാർ. അവിടുന്ന് കൊണ്ടുവന്ന സ്ഥലത്ത് ഞാനതിൻ്റെ ഒരു ചെറിയൊരു സീൻ മാത്രം കാണിക്കാം. ഭയങ്കര മുട്ടം വഴക്കായിരുന്നു, അടിയും പിടിയായിരുന്നു. അതിൽ ഇതാ നമ്മുടെ ആ ഒരു ടൈഗറിന് ഒരു കടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈവൻ കുറച്ച് വലിയതാണ്. ഏതായാലും നമ്മളതിൽ നിന്ന് നാലെണ്ണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ വന്ന പേടിയിലിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് കുറച്ച് കൊടുക്കാം. നാളെ രാവിലെ കാനിസ്റ്റർ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുവരെ നമുക്ക് നമ്മുടെ ഒരു ടോപ്പ് ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓൺ ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ ഓസ്കാറിനെ കൊണ്ടുവന്ന ഈ ഒരു വീഡിയോ ലൈറ്റിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഓസ്കാറിനെ കൊണ്ടുവന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവന്മാർക്ക് ഫിൽട്രേഷൻ ഫിറ്റ് ചെയ്യണം. ആ വീഡിയോ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.